ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ കെ സ്ക്വയർ. എല്ലാവരും എൻ്റെ ഒരു വീഡിയോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യലാണ്. ചക്ക വരട്ടിയത്, ജാക്ക് ഫ്രൂട്ട് ഹൽവ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നല്ല ചക്ക നോക്കിയിട്ട് എടുക്കാം. 1 കിലോ ചക്കയാണ് ഞാൻ എടുക്കുന്നത്. ചക്ക നല്ലോണം കയ്യിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് കത്തിയൊക്കെ എടുത്തിട്ട് നല്ലോണം കട്ട് ചെയ്തിട്ട് ചക്കയൊക്കെ നീറ്റാക്കിയിട്ട് മാറ്റി വെക്കാം. പിന്നെ 100 ഗ്രാംസ് 100 ഗ്രാം നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ചേ നെയ്യ് യൂസ് ചെയ്യുന്നുണ്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ അളവൊക്കെ കൂട്ടാം. പിന്നെ ശർക്കര യൂസ് ചെയ്യുന്നുണ്ട്. ശർക്കര 1.5 kg ആണ്. മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം, നിങ്ങളെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്യുക. ഒരു പാൻ എടുക്കുക, ശർക്കര 1.5 kg ശർക്കര 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്യാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ചക്ക വേവിച്ചെടുക്കുക. 2 വിസിലാക്കിയിട്ട് ചക്ക നല്ലോണം വേവിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക, 100 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുക, വേവിച്ച് ചക്ക ഇട്ട് കൊടുക്കാം, നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച് ശർക്കര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം സ്റ്റേർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നോൺ സ്റ്റോപ്പായിട്ട് സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കണം, ലോ ഫ്ലെയിമിൽ. ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ബബിൾസൊക്കെ വരും, പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങും, അപ്പോൾ അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇതിങ്ങനെ സ്റ്റേർ ചെയ്തുകൊണ്ടേയിരിക്കാൻ, കൈ മാറ്റാനേ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കാം. ചക്ക വരട്ടേൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളർ, ഒരു കളറും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആട്ടോ, എന്തായാലും ട്രൈ ചെയ്യണേ. ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് വെച്ചിട്ട് ഈ ഒരു മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചക്ക വരട്ടിയെന്ന് ഒരു നല്ല ഗ്ലേസ് തരും, നല്ല ലുക്ക് തരും, ഒന്ന് വേഗം ടൈറ്റ് ആവാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഈ റൈസ് ഫ്ലോർ മിക്സ്ചർ. ഈ റൈസ് ഫ്ലോർ മിക്സ്ചർ ലാസ്റ്റ് സ്റ്റേജിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഫസ്റ്റേ ആഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചക്ക വരട്ടിയത് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചക്ക വരട്ടിയത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ നല്ല സെറ്റായിട്ട് കൊടുക്കാം. ആ ഗ്ലേസ് കണ്ടോ, ആ റൈസ് ഫ്ലോർ ഇട്ടതിൻ്റെ, അരിപ്പൊടി ഇട്ടതിൻ്റെ ആ ഗ്ലേസ് കണ്ടോ, ആ നെയ്യിൻ്റെ സ്മെല്ലും ഗ്ലേസും ചക്കേൻ്റെ ബെനിഫിറ്റ്സും എല്ലാം അടിപൊളിയാണ്. പിന്നെ ശർക്കരയാണ്, അപ്പം നമ്മളെ ശരീരത്തിനൊക്കെ നല്ലതാണ്. എന്തായാലും ഈ ഓണം സ്പെഷ്യൽ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയത് എൻ്റെ ഒരു അങ്കിളാണ്. ഇപ്പോൾ ഇതിൽ എക്സ്പേർട്ടാണ്. ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മിനിറ്റേ ചക്ക വരട്ടിയിരിക്കും. അമ്മര് എക്സ്പേർട്ടാണ് അങ്കിള്. അതാണ് ഞാൻ മൂപ്രാളെ കൊണ്ട് തന്നെ ഈ ഒരു ഡിഷ് ഉണ്ടാക്കിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീക്രട്ട് ടിപ്പ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആ എന്ത് രസമാണ് നോക്ക്, ആ നെയ്യിൻ്റെ ആ ഫീലിങ്ങും നല്ല ഗ്ലേസ് ലുക്കും ഷൈനിങ്ങും ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. എല്ലാവർക്കും കൊതി വരുന്നില്ലേ ഓണത്തിന്? എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി ചക്ക വരട്ടിയതാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കിസ്മസും കാഷ്യൂനട്ട്സും നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ കെ സ്ക്വയറിൻ്റെ ഓണാശംസകൾ. താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.